ഈ ക്രിസ്മസിന് എല്ലാവരും വളരെ പണിയെടുത്ത് ചെയ്യുന്ന ഒരു സംഭവമാണ് ഫുട്ബോൾ. അത് വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്ന പല ടീമിനെ കണ്ടിട്ടുണ്ട്. നമ്മളും കുറച്ചൊന്നും പണിയെടുക്കാനായിട്ട് തീരുമാനിച്ചു ഈ ക്രിസ്മസിന്റെ സമയത്ത്. ഇവിടെയായിട്ടാണ് നമ്മുടെ പുൽക്കോട് വരാൻ പോണേട്ട. അതിൻ്റെ ഇടയിൽ വലിയൊരു അബദ്ധം പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസത്തെയും മൂന്നാമത്തെ ദിവസത്തെയും, അതായത് മെയിൻ സംഭവങ്ങള് ഉള്ള രണ്ട് കുറച്ചധികം വീഡിയോസ് ഒന്ന് മിസ്സായി പോയി. അത് നമ്മൾ പുല്ല് ചെത്തുന്നതും കിളയ്ക്കുന്നതും കുഴിക്കുന്നതും തെന വിതയ്ക്കുന്നതും എല്ലാം ഉണ്ടായതും ഈ തെന മുളച്ചു വരുന്നത് തൊട്ടുള്ള വീഡിയോസ് മാത്രമേ നമ്മുടെ ഇടയിലേക്ക് ഉള്ളൂ. പെയിന്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കും മുഖമൊന്നുമില്ല, വളരെ പഴയതായ കാരണം പശുവാണ് ഒട്ടകാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത. അപ്പഴാണ് ഞാൻ വന്നത്, അപ്പോഴാണ് എന്നെ റെക്കമെൻഡ് ചെയ്തത്. റെക്കമെൻഡ് ചെയ്തപ്പോ ഏതാണ്ട് ഈയപ്പന്റെ അവസ്ഥ ഫ്രീക്കുണ്ട് ഒരാള്. ഇതാണ് ഈയപ്പൻ, ഇത് ഫ്രീക്കാണ്. പക്ഷെ നമ്മള് കടയിൽ നിന്ന് കളിക്കുമ്പോ ഇതിന് വലുതായിട്ട് കിട്ടാറുണ്ടോ ഐഷാഡല്ലോ പിന്നെ അത് ജോക്കറിന്റെ മേക്കപ്പ്. അത് ആടൊക്കെ ഫ്രീക്കുണ്ട്, കണ്ണും മൂക്ക് വരച്ച മാലാഗത പകുതി ആയിരിക്കുന്നുണ്ട്. രാജാവാണ് കിട്ടാ പിച്ചക്കാരനാക്കിയ ദിവസം രാജാവൻ ഉണ്ണീശ്വന്റെ അടുത്ത് ഉണ്ണീശ്വന ഒരു മാതിരിയൊക്കെ വെച്ചിണ്ട്. അടുത്തുള്ളി കളിക്കുന്ന സിനിമ കൊച്ചിയാണിപ്പൊ കുതിര കടിച്ച അവസ്ഥയുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ട്. ഐലൈനറും ലിപ്സ്റ്റിക് ഒക്കെ കളഞ്ഞിട്ട് പണിയെടുത്തുണ്ട്. മാതാവ് പിതാവ് മാലാഗ ഒട്ടകങ്ങള് പിന്നെ കുറച്ച് വിദ്വാന്മാര് രാജാവ് ഒക്കെ ഉണ്ട്. അവരൊക്കെ നമുക്ക് പുൽക്കൂട് പുൽക്കൂടെ പണി അവിടെ ഇട്ടിരിക്കുന്നുണ്ട്. തൊട്ടി മാത്രം കാണുന്നുണ്ട് അവിടെ. നോക്കാം ഉം
ഇതൊന്നും വാച്ചിട്ടില്ലല്ലോ. കർഷകശ്രീ നമ്മൾ ആൾക്കാരൊക്കെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. പിതാവ് മാതാവ് അങ്ങനെ നമ്മള് പെയിന്റ് ചെയ്താണല്ലോ. പശുക്കൾ ആടക്കലയുടെ മേയുന്നു. വരമ്പത്ത് കൂടെ ആൾക്കാര് കേറുന്നു. ഹായ് പറയൂ രാജാവ്. രാജാവണോ രണ്ടു രാട്ടിടന്മാരാട്ടാ. ഫുള്ള് കഴിഞ്ഞിട്ടില്ല, നമ്മള് കുറച്ചു കഴിഞ്ഞോണ്ടിരിക്കുന്നുള്ളൂ. ഹബി ഇരുട്ടത് കാണുന്നില്ല. നമ്മുടെ ഫൈൻ ടച്ചപ്പാണ് കേട്ടോ. കണ്ടില്ലേ എല്ലാം രാജാവ് എന്തായാലും പ്രേമിച്ചടക്കണ കുതിര ഒട്ടൊക്കെ. രാജാവ് മുന്നേ നടന്നോട്ട്. രാജാവ് ആരെ ആട്ടിടേനെയാണ് അച്ഛന് രാജാവിന്റെ അവിടെ. അതൊക്കെ ഉണ്ടായിരുന്നു, വരച്ചിട്ടില്ലേ. ഏതാ ഞാൻ രാജാവ് പറഞ്ഞിട്ടുണ്ടാവുള്ള സൂക്ഷിച്ച്. ഇപ്പൊ ഇങ്ങനെ ഇതിന്റെ അടയിൽ കൂടെ വരാ. നട മല നിന്ന് കത്തുണ്ട്, അതിന്റെ അടിയിൽ ചെറിയൊരു ഗുഹയൊക്കെ ഉണ്ട്. ഗുഹയിലേക്ക് വെച്ചിട്ടുണ്ട് ചെറിയ വെച്ചിട്ടുണ്ട്. വീടുകളൊക്കെ ഉണ്ട്, വലിയ വീടുണ്ട് കേട്ടോ. മണ്ണൊക്കെ ഇടിയിണ്ടിട്ട് അവിടെ അടിയിലൊരാട് നിക്കണ്ട് ചത്തുപോ. മണ്ണിടിച്ചില് നാളെ ന്യൂസ് വായിക്കണ്ടി വരും. മണ്ണിടിച്ചില് ആട് ചത്തു പറഞ്ഞിട്ട് രാജാവുണ്ട്. എന്തൊരു സാധനം വന്ന് തന്നെ കടിച്ചു. എന്തൊരു സാധനം വന്ന് തന്നെ കടിച്ചു കഴുത്തില്. കഴുത്തിലാണ് ഈ കെട്ടവന് പറ്റിയ. വീട്ടിന്റെ വേലയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം.
ചെളി കൊണ്ട് നിറച്ചിട്ടാണ്.